വിശദമായ വാർത്തയിലേക്ക്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുമ്പോൾ നാളെ വിശ്വാസ വോട്ടെടുപ്പിന് തീരുമാനമായിരിക്കുന്നു. മഹാവികാസ് അഘാടി സർക്കാരിനോട് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ആവശ്യപ്പെട്ടു. നാളെ സഭാസമ്മേളനം വിളിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ മുംബൈയിലെത്തുമെന്ന് ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു. വിമത എംഎൽഎമാർ ഇന്ന് വൈകിട്ടോടെ ഗോവയിൽ എത്തുമെന്നാണ് സൂചന. ഗോവ താജ് കൺവെൻഷൻ ഹോട്ടലിലെ 71 മുറികൾ ബുക്ക് ചെയ്തതായി റിപ്പോർട്ടുകളുമുണ്ട്. ഗവർണറുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി വൈകിട്ട് 5 മണിക്ക് സുപ്രീംകോടതി പരിഗണിക്കും. കേസ് അടിയന്തരമായി കേൾക്കുകയോ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യുകയോ വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി ഹാജരാകും. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇപ്പോൾ വിശ്വാസ വോട്ട്, നാളെ വിശ്വാസ പ്രമേയം ഉണ്ടാകും, വിശ്വാസം തെളിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഈ പ്രതിസന്ധി, ഇതിനൊരു താൽക്കാലികമായിട്ടൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷേ അതേസമയം തന്നെ വിമത എംഎൽഎമാർക്കെതിരെ നടപടിയെടുക്കാതെ ഈ ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ പാടില്ലെന്ന് ഉദ്ധവ് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുപ്രീംകോടതിയിൽ നടപടികൾ 5 മണിക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ വിമത എംഎൽഎ മാർക്ക് ഒരു ആശ്വാസമായിരിക്കുന്നു, അല്ലെങ്കിൽ ഷിൻഡേക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നാളെ തന്നെ ഈ വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ. കൂടുതൽ എന്തെല്ലാം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്? സ്മിത, അതിനാടകീയമായ നീക്കങ്ങളാണ് ഇന്ന് മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തി മണിക്കൂറുകൾക്കകമാണ് വിശ്വാസ വോട്ടെടുപ്പിനുള്ള നിർദ്ദേശം ഗവർണർ നൽകിയിരിക്കുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം ഈ കത്തിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ സുരക്ഷ വിമത എംഎൽഎമാർക്ക് ഏർപ്പെടുത്തണം, കൂടാതെ നടപടികൾ പൂർണ്ണമായും ലൈവായി ടെലികാസ്റ്റ് ചെയ്യണം, കൂടാതെ ഇത് വീഡിയോ ചിത്രീകരിച്ച് സൂക്ഷിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ ശ്രദ്ധേയമായ നിർദ്ദേശം 5 മണിക്കകം തന്നെ നടപടികൾ പൂർത്തിയാക്കണം എന്നതുൾപ്പെടെ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിന് എതിരെ നിയമപരമായ നീക്കം നടത്താൻ തന്നെയാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ തീരുമാനം. ആ നടപടികളും പുരോഗമിച്ചു വരുന്നു. എന്തായാലും ഇപ്പോൾ സുപ്രീംകോടതിയുടെ തീരുമാനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് മഹാരാഷ്ട്രയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ. പ്രത്യേകിച്ചും പല യോഗങ്ങൾ പലയിടങ്ങളിലായി ചേർന്നു വരുന്നു. ഔദ്യോഗിക പക്ഷത്തെ നേതൃയോഗങ്ങൾ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. അതേസമയം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഇന്ന് 2 മണിക്ക് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ വീട്ടിൽ. സർക്കാർ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതിനുശേഷം ഇന്ന് വൈകിട്ട് എംഎൽഎമാരുടെ യോഗവും വിളിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുംബൈയിലെ താജ് ഹോട്ടലിൽ എത്താൻ ബിജെപിയുടെ മുഴുവൻ എംഎൽഎമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ എൻസിപിയുടെ നേതൃയോഗം ശരത് പവാറിൻ്റെ വീട്ടിലും പുരോഗമിക്കുകയാണ്. വിമതരെ സംബന്ധിച്ചിടത്തോളം ഈ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ 173 വോട്ടുകൾ തങ്ങൾ ഉൾപ്പെടെയുള്ള ബിജെപി പക്ഷത്തിന് ലഭിക്കും എന്ന അവകാശവാദമാണ് ഏക്നാഥ് ഷിൻഡെ പക്ഷം ഉന്നയിക്കുന്നത്. കാരണം 39 ശിവസേനയുടെ വിമത എംഎൽഎമാരും അടക്കമുള്ള 50 പേരുടെ പിന്തുണ തനിക്കൊപ്പം ഉണ്ട് എന്നാണ് ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ മഹാഅഘാടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ നഷ്ടപ്പെടുന്നതോടുകൂടി വോട്ട് അംഗസംഖ്യ എന്നുള്ളത് 117 ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും. എന്തായാലും അത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ സർക്കാർ വീഴും എന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും സുപ്രീംകോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തന്നെ തിരക്കിട്ട ചർച്ചകൾ മുംബൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസും തങ്ങളുടെ എല്ലാ എംഎൽഎമാരോടും ഇന്ന് മുംബൈയിൽ എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്മിത, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർ കെ, ഗുഡ് മോർണിംഗ്. ആർ കെ, ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്ധവ് സർക്കാർ. വൈകിട്ട് 5 മണിക്കായിരിക്കും സുപ്രീംകോടതിയിൽ ഈ ഇക്കാര്യം പരിഗണനയിൽ വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഗവർണറുടെ ഈ നടപടിക്കെതിരായി ഉദ്ധവ് താക്കറെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുമ്പോൾ അവസാന അടവും പയറ്റുകയാണ്, പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമവും നടത്തുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഷിൻഡെ വലിയ പ്രതീക്ഷയിലാണ് നാളെ വിശ്വാസ വോട്ടെടുപ്പോടുകൂടി ഒരു തീരുമാനമാകും എന്ന പ്രതീക്ഷയിലാണ്. ഇതിനിടെ ബിജെപി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള തീരുമാനങ്ങളുമായി അത് നിർദ്ദേശങ്ങളുമായി വന്നിട്ടുമുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിട്ട് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഇവർക്കൊരു വ്യക്തതയുണ്ടോ? ഗവർണറുടെ ഈ ഒരു നടപടി, എംഎൽഎമാർക്കെതിരായ നടപടി വേണം, അതിനുശേഷം മാത്രം പരിഗണിക്കുക എന്നതാണോ പറയുന്നത്?
സ്മിത, ഇക്കാര്യം രാവിലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ ഇക്കാര്യം മെൻഷൻ ചെയ്തു. അത് പ്രകാരം വൈകിട്ട് 5 മണിക്ക് ഈ കേസ് കേൾക്കാമെന്ന് സുപ്രീം കോടതി സമ്മതിച്ചിരിക്കുകയാണ്. രാവിലെ അഭിഷേക് മനു സിംഗ്വിയാണ് ഈ ശിവസേനയ്ക്കും സർക്കാരിനും വേണ്ടി, മഹാരാഷ്ട്ര സർക്കാരിനും വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. കോടതി നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നാളെ അവിടെ വിശ്വാസ വോട്ടെടുപ്പിന് സ്പീക്കർ ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗവർണറുടെ നടപടിക്കെതിരെയാണ് സുപ്രീംകോടതിയെ ശിവസേന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് സുപ്രീംകോടതി വിഷയം, ഈ ഹർജി പരിഗണിക്കുക. കേസ് അടിയന്തരമായി കേൾക്കുകയോ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യുകയോ വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ആർ കെ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, തുടരുക. മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് അഭിഷേക് മനു സിംഗ്വിയാണ്. തീർച്ചയായിട്ടും അഭിഷേക് മനു സിംഗ്വി രാവിലെ ഈ കോടതി ചേർന്നപ്പോൾ തന്നെ ഈ വിഷയം സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഈ വിശ്വാസ വോട്ടെടുപ്പ് എന്നാണ് തേടേണ്ടത് എന്നതാണ്. ആ ഘട്ടത്തിൽ മനു സിംഗ്വി അറിയിച്ചു നാളെയാണ് വിശ്വാസ വോട്ടെടുപ്പ് എന്നത്, അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കേസ് കേൾക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ആവശ്യം സുപ്രീംകോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് ഈ കേസ് കേൾക്കാമെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അഭിഷേക് മനു സിംഗ്വി സർക്കാരിന് വേണ്ടി അറിയിച്ചിരിക്കുന്നത്, നിലവിൽ സുപ്രീംകോടതി ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്, അത് തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ്. 12-ാം തീയതി വരെ ആ വിധത്തിൽ തൽസ്ഥിതി തുടരാൻ കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്. 11-ാം തീയതി ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തെറ്റിക്കുന്ന വിധത്തിലാണ് ഗവർണറുടെ ഇടപെടൽ എന്നതാണ്. വിഷയത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളിൽ ഒന്നിന് അനുകൂലമായി പ്രതിപക്ഷ അനുകൂല സമീപനം ഗവർണർ സ്വീകരിക്കുകയാണ്. ഇത് ഭരണഘടനയുടെ താല്പര്യവും ജനാധിപത്യത്തിന്റെ താല്പര്യവും ഒക്കെ എതിരായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അവരുടെ ഹർജിയിലും ഇതാണ് സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാനായിട്ടുള്ള നീക്കങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഈ വിധത്തിൽ ഉണ്ടായിരിക്കുന്ന ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നടപടി എന്നതാണ്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് സുപ്രീംകോടതി 5 മണിക്ക് ഈ കേസ് കേൾക്കാനായി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. യെസ്, മഹാരാഷ്ട്രയിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ്, പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ഗവർണർ. ഗവർണറുടെ നടപടിക്കെതിരെ ശിവസേന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. കേസ് 5 മണിക്ക് പരിഗണിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ച് മാത്യു കുഴൽനാടൻ MLA. താൻ പറഞ്ഞത് അസംബന്ധമാണെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. വീണയുടെ എക്സാലോജിക് കമ്പനിയുടെ കൺസൾട്ടന്റായി കാണിച്ചിരുന്ന 3 പേരിൽ ഒരാൾ ജേക് ബാലകുമാറാണ്. വിവാദമുണ്ടായതോടെ പല സമയങ്ങളിലായി വെബ്സൈറ്റിൽ നിന്ന് ഈ വിവരങ്ങൾ ഒഴിവാക്കി. ഇത് തെറ്റാണെങ്കിൽ തനിക്കെതിരെയും വെബ് ആർക്കൈവ്സിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാമെന്നും മാത്യു കുഴൽനാടൻ വെല്ലുവിളിച്ചു. തൻ്റെ മകൾക്കെതിരെ വ്യാജമായും അല്ലെങ്കിൽ ഇല്ലാത്തത് ചമച്ച് എഴുതിയിട്ടതാണ് എന്ന് പറയാൻ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളം എന്ന വാക്ക് ശരിയാണെങ്കിൽ, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അസംബന്ധമെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ദിസ് ഇസ് സ്റ്റിൽ ഇൻ ദ പബ്ലിക് ഡൊമൈൻ, അല്ലെങ്കിൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പാടില്ല കിടക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ മകളുടെ മെൻഡറാണ് ജയ്ക് ബാലകുമാർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ ലെറ്റ് ഹിം രജിസ്റ്റർ ആൻ FIR ഇഫ് ഹീസ് ദാറ്റ് കറേജിയസ്. അതേസമയം വീണാ വിജയനെതിരായ മാത്യു കുഴൽനാടൻ MLA ആരോപണം തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷമെന്ന് മന്ത്രി മറുപടി നൽകി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇക്കാര്യം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു കാലത്തും ഇല്ലാത്ത ഭൂരിപക്ഷം LDFന് ലഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ഉന്നയിച്ചാണല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നന്നായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ മത്സരിച്ച നിയോജക മണ്ഡലത്തിൽ, ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ, വലിയ ക്യാമ്പയിനാക്കാൻ ശ്രമിച്ചിരുന്നു. അവിടെ ഒരു കാലത്തും ഇല്ലാത്ത ഭൂരിപക്ഷമാണ് കിട്ടിയത്. കേരളത്തിൽ UDF തുടർ പ്രതിപക്ഷമാകാൻ കാരണമായതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇത്തരം പ്രചരണങ്ങളാണ്. ഓൾഡ് വീഞ്ഞ് ഇൻ ന്യൂ കുപ്പി, അത്രയെങ്കിൽ പറയാനുള്ളൂ. ഓക്കെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അവർക്കെതിരായി കലാപാഹ്വാനത്തിന് കേസ്, എന്തുകൊണ്ട് ഇരട്ടനീതി? നിയമപരമായ മാർഗങ്ങൾ തേടാൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വഴികളുള്ളപ്പോൾ ഞങ്ങൾ വഴികൾ പറഞ്ഞു കൊടുത്തു. കോടതിയിൽ പോകാം, ഡിഫമേഷൻ കേസ് കൊടുക്കാം, അതൊന്നും ഇല്ലാതെ നിയമവിരുദ്ധമായ മാർഗങ്ങൾ തേടി ചരിത്രം തട്ടിക്കൊണ്ടുപോയി. ആ സ്വപ്നയ്ക്കെതിരായിട്ട് കേസ് കൊടുത്തു.
അതുപോലെ ഷാജി കിരണിനെ ഇടനിലക്കാരനായി നിർത്തി. ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചു. എന്താണ് നാലാമത് ചോദ്യം, എന്താണ് എം ആർ അജിത് കുമാർ ഇതിൽ എന്ത് കാര്യം? സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടർ എന്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു? മറുപടി പറഞ്ഞോ. എന്തിനാണ് വിജയ് സാക്കറെ എന്നുള്ള അഡീഷണൽ ഡി ജി പി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്? മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനുമതിയില്ലാതെ സംസ്ഥാന പോലീസിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഷാജി കിരണിനെ ഉപകരണമാക്കി എന്തിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചു? ഷാജി കിരൺ എന്ന് പറയുന്ന ഇടനിലക്കാരൻ എന്തിനാണ് 30 പ്രാവശ്യം ഈ അഡീഷണൽ ഡി ജി പിയെ ഫോൺ ചെയ്തത്? പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. ഉത്തരവൊന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രിക്കും എതിരായി, പാർട്ടി സെക്രട്ടറിക്കും എതിരായി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച, പണം വിദേശ ഡോളർ അമേരിക്കയിലേക്ക് കടത്തിയെന്നുള്ള ആരോപണം ഉന്നയിച്ച ഷാജി കിരണിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് അയാളുടെ ഫോൺ മേടിച്ചില്ല? അയാൾ ഫോൺ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഫോണിലുണ്ടായിരുന്ന രേഖകളെല്ലാം മാച്ചു കളഞ്ഞു. ആ രേഖകൾ പുറത്തു വന്നാൽ സർക്കാരിന് ഭീഷണിയാണ്. എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ഞങ്ങളുടെ ചോദ്യം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യം ബാഗേജ് മറന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ശിവശങ്കർ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ ബാഗേജ് മറന്നുപോയി, സ്വപ്ന വഴി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയാണ് ഈ ബാഗ് കൊണ്ടുപോയതെന്ന്. അപ്പം മുഖ്യമന്ത്രി എന്തിന് കള്ളം പറഞ്ഞു ബാഗ് മറന്നുപോയിട്ടില്ലെന്ന്? അപ്പം മൂന്നാമത് മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഡിപ്ലോമാറ്റിക് ചാനലിലാണെങ്കിലും വ്യക്തിയാണ് കൊണ്ടുപോയത്, വ്യക്തി കൊണ്ടുപോകുന്ന ബാഗ് ക്ലിയർ ചെയ്യും, അല്ലാതെ സ്ക്രീനിങ് നടത്തുമെന്നാൽ. വ്യക്തി കൊണ്ടുപോകുന്ന സ്ക്രീനിങ് ചെയ്യുന്ന ബാഗ് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനലിൽ അയക്കുന്നത്? ഡിപ്ലോമാറ്റിക് ചാനലിൽ ബാഗ് അയക്കുന്നതിൻ്റെ ലക്ഷ്യം എയർപോർട്ടിലെ കസ്റ്റംസ് ക്ലിയറൻസ് സ്ക്രീനിങ് വേണ്ട അല്ലേ? അപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവിടെ നിന്ന് അയച്ച ആറന്മുള കണ്ണാടിക്ക് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനൽ? മുഖ്യമന്ത്രിക്ക് സമ്മാനം കൊടുക്കാൻ ഇവിടെ നിന്ന് അയക്കുന്ന ആറന്മുള കണ്ണാടി കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലാതെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വിട്ടത് എന്തിനാണ്? ആറന്മുള കണ്ണാടിക്ക് എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനൽ? ചോദ്യമല്ലേ, അതിന് ഉത്തരം പറഞ്ഞു, മാറ്റി മാറ്റി പറഞ്ഞു, അഭിപ്രായം മാറ്റി മാറ്റി അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് വീണ്ടും ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തണം, മുഖ്യമന്ത്രിക്കെതിരായി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു. കൊല്ലം ചവറയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയ വീടുകൾക്ക് മുന്നിൽ സ്പ്രേ പെയിന്റ് കൊണ്ട് ഉടമസ്ഥാവകാശം എഴുതിവെച്ച് സ്വകാര്യ സ്ഥാപനത്തിന്റെ അതിക്രമം. രണ്ട് തിരിച്ചടവുകൾ മാത്രം മുടക്കിയവരുടെ വീടുകൾക്ക് മുന്നിലും ഇത്തരത്തിൽ എഴുതിവെച്ചിട്ടുണ്ട്. ചോള ഹോം ഫിനാൻസിനെതിരെയാണ് ആരോപണം. സംഭവവുമായി ബന്ധമില്ലെന്നും കളക്ഷൻ ചുമതലയുള്ള ജീവനക്കാരാണ് പിന്നിലെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. സലിം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലിം, ഇത്തരത്തിലുള്ള നടപടികൾ തീർച്ചയായും മോശമായ, അല്ലെങ്കിൽ ഈ അക്രമങ്ങളിലെ അക്രമങ്ങളിലേക്ക് കടത്തുന്നു, വലിയ ഭീഷണി ഉണ്ടാക്കുന്നു, ഇതുപോലെ പണം തിരിച്ചടയ്ക്കാത്തവർക്ക് വലിയ ജീവൻ തന്നെ ഭീഷണിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതേസമയം ഇത് ജീവനക്കാരാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ഇപ്പോൾ ഉടമകൾ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ഇവർ പറയുന്നത്? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ചവറ പടന്നയിലെ രാഗി എന്ന ആളുടെ വീട്ടിലാണ്. അതേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ചോള എന്നെഴുതിയിരിക്കുന്നു ഈ രണ്ട് തൂണുകളിലും, ചോള എന്ന് എഴുതിയിരിക്കുന്നു ഈ സിറ്റൗട്ടിലെ പ്രധാനപ്പെട്ട ഈ ഭിത്തിയിൽ. ദ പ്രോപ്പർട്ടി ഈസ് പൊസഷൻ വിത്ത് ചോള കൊല്ലം, അങ്ങനെ സ്പ്രേ പെയിൻറ് കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ, അതല്ലെങ്കിൽ തിരിച്ചടവ് ദീർഘകാലമായി ഉണ്ടായാലാണ് ഈ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ബാങ്കുകാർ കടക്കുക. അങ്ങനെ കടക്കുമ്പോൾ പോലും അവർ അതിന്റെ ഔദ്യോഗിക മാർഗത്തിലൂടെ ഈ നോട്ടീസ് കൊടുത്താണ് ഈ ജപ്തി നടപടികൾ ചെയ്യുന്നതും. ഇത് അങ്ങനെയൊന്നുമില്ല, രണ്ടു മാസം മാത്രമാണ് ഇവർ മുടക്കം വരുത്തിയത്. ആ രണ്ടു മാസത്തിനിടയിലാണ് ഇത്തരത്തിൽ ഇവിടെ ഈ വലിയ ക്രൂരത ഇവരുടെ ഭിത്തിയിൽ ഈ ബാങ്ക് ഉടമകളുടെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ബാങ്ക് അധികൃതർ ഈ ആരോപണത്തെ നിഷേധിക്കുകയും ഇത് ജീവനക്കാർക്ക് പറ്റിയ പിഴവാണെന്നും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നുമാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. വലിയ പ്രതിഷേധങ്ങളും ഈ ബാങ്കിനെതിരെ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ വീടിന് പുറമെ ഇതിന് സമീപത്തെ രണ്ട് മൂന്ന് വീടുകളിൽ കൂടി ഇത്തരത്തിലുള്ള നടപടികൾ ഇവർ ചെയ്തിട്ടുണ്ട്. ചില വീടുകളിൽ പോസ്റ്റർ പതിക്കുകയാണ് ചെയ്തത്. ഈ വീട്ടിലും ആദ്യം പോസ്റ്റർ പതിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ സ്പ്രേ പെയിന്റ് കൊണ്ട് എഴുതുകയും ചെയ്തത്. എന്തായാലും ഇവർ ഇപ്പോൾ നിയമ നടപടിയുമായി കൂടി മുന്നോട്ട് പോവുകയാണ്. സ്മിത,
ശരി, സലിം മാലിക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. വീടുകൾക്കു മുന്നിൽ സ്പ്രേ പെയിന്റ് കൊണ്ട് ഉടമസ്ഥാവകാശം എഴുതി വച്ചിരിക്കുകയാണ്. എന്നാൽ ഉടമസ്ഥർ ബാങ്ക് ചോള ഹോംസ് ഫിനാൻസ് പറയുന്നത് ജീവനക്കാരാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് അവരുടെ വിശദീകരണം. സലിം മാലിക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാസർഗോട്ടെ പ്രവാസിയുടെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരയ്ക്ക് താഴെ നിരവധി തവണ മർദ്ദിച്ച പാടുകളുണ്ട്. പേശികൾ അടിയേറ്റ് ചതഞ്ഞ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് സിദ്ദിഖ് നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് സഹോദരൻ 24നോട് പറഞ്ഞു. വിദേശത്ത് കൊടുത്തുവിട്ട പണം സിദ്ദിഖ് കൈക്കലാക്കിയെന്ന് പറഞ്ഞായിരുന്നു മർദ്ദൻ. അത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം സിദ്ദിഖ് വന്നാലേ വീട്ടിൽ നായില് സിദ്ദീനെ വരുത്തിച്ച് നേരെ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കൈകാര്യം ചെയ്തു. അടിച്ചിട്ട് ഇപ്പോൾ ഈ പൈസൻ്റെ ഇഷ്യൂവിനെ ചോദിക്കുന്ന എന്താണ് ഇത് എങ്ങനെ നിങ്ങൾ എടുത്തത് എവിടെ വെച്ച് അതിങ്ങനെ പറഞ്ഞ് ചോദിക്കാം. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച്. അനധികൃതമായി കെട്ടിട നമ്പർ നൽകിയതിനെതിരെ പ്രതിഷേധിച്ച ബി ജെ പി കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് മാർച്ച്. ജീവനക്കാരെ ബലിയാടാക്കുന്നുവെന്നാരോപിച്ച് ജീവനക്കാരുടെ ധർണയും തുടങ്ങി. കോർപ്പറേഷനു മുന്നിൽ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു. സിനോജ് തോമസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സിനോജ്, എന്താണ് ഈ സംഘർഷത്തിന് കാരണമുണ്ടായത്? സ്മിത, ഇന്നലെ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ഒരു അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് അംഗം കെ സി ശോഭിത ഒരു നോട്ടീസ് നൽകിയിരുന്നു. അതായത് അനധികൃതമായി കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് മേയർ തള്ളി. അതിനെ തുടർന്നാണ് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും കൗൺസിലർമാർ പ്രതിഷേധിക്കുകയും മേയറുടെ ചേംബർ ചുറ്റും വളഞ്ഞു നിൽക്കുകയും മേയറുടെ മൈക്ക് നശിപ്പിക്കുകയും നെയിം ബോർഡ് തകർക്കുകയും ചെയ്തത്. ഇതിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തിരുന്നു. ഇതിനെതിരെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ, ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയിരിക്കുന്നത്. ബി ജെ പി കൗൺസിലർമാരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബി ജെ പി മാർച്ച് നടത്തിയത്. ജില്ലാ അധ്യക്ഷനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇതിനിടയിലാണ് നേരെ ഉന്തും തള്ളും ഉണ്ടാവുകയും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടുകയൊക്കെ തന്നെ ചെയ്തത്. വലിയ സംഘർഷം ഉണ്ടായിരുന്നില്ല. ബി ജെ പി ശക്തമായ സംരംഭം മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പി പറയുന്നത്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇന്ന് ധർണ, അനിശ്ചിതകാല ധർണ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ 4 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ബലിയാട് ആക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ജീവനക്കാരുടെ ധർണ ആരംഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര സമിതി അന്വേഷിച്ച റിപ്പോർട്ട് ഇന്ന് മേയർക്ക് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മേയർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നടപടി ഉണ്ടാകുമെന്നാണ് മേയർ പറഞ്ഞത്. പക്ഷേ ആ ദിവസം കഴിഞ്ഞതുകൊണ്ടാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല ധർണയും ആരംഭിച്ചിരിക്കുന്നത്. ശരി, സിനോജ് തോമസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.